വന്ദേ ഭാരത് എക്സ്പ്രസിന് നേരെയുണ്ടായ കല്ലേറിൽ കേസെടുത്ത് RPF ഷൊർണൂരിൽ പ്രാഥമിക പരിശോധന നടത്തി. ഇന്ന് വൈകുന്നേരം തിരൂർ തിരുനാവായ സ്റ്റേഷനിടയിൽ വന്ദേ ഭാരത് എക്സ്പ്രസിന് നേരെ കല്ലേറുണ്ടാവുകയായിരുന്നു. സീഫൂർ കോച്ചിന്റെ 62-63 സീറ്റിന്റെ വിൻഡോയ്ക്ക് നേരെയാണ് കല്ലേറുണ്ടായത്. ട്രെയിൻ 22 മിനിറ്റ് വൈകിയാണ് ഓടുന്നത്. വിവരങ്ങളുമായി രാഹുൽ സുരേഷ് ചേരുന്നുണ്ട്. രാഹുൽ, എന്താണ് സംഭവിച്ചത്? ഈ കല്ലെറിഞ്ഞവരാരാണ് എന്നത് സംബന്ധിച്ച് അവർക്കായുള്ള അന്വേഷണം അതെങ്ങനെയാണ് പുരോഗമിക്കുന്നത്? രാഹുൽ, റിജിത്ത്, കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരത് എക്സ്പ്രസിനാണ് കല്ലേറുണ്ടായത്. വൈകിട്ട് 5:20 സംഭവം നടക്കുന്നത്. തിരൂർ സ്റ്റോപ്പ് കഴിഞ്ഞ് തിരുനാവായയിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പാണ് ഈ കല്ലേറുണ്ടായത് എന്നാണ് ഇപ്പോൾ RPF വ്യക്തമാക്കുന്നത്. ഈ തിരുനാവായ സ്റ്റോപ്പ് കഴിഞ്ഞ് ഭാരതപ്പുഴയാണ്, അതുകൊണ്ട് തന്നെ കാട് നിറഞ്ഞ പ്രദേശമാണ്. ഈ കാട് നിറഞ്ഞ പ്രദേശത്തിന്റെ അടുത്ത് വെച്ച് തന്നെയാണ് കല്ലേറുണ്ടായതെന്നാണ് ഇപ്പോൾ പ്രാഥമികമായ അന്വേഷണത്തിൽ RPF വ്യക്തമാക്കുന്നത്. C4 കോച്ചിന്റെ 62-63 സീറ്റിന്റെ വിൻഡോയ്ക്കാണ് കല്ലേറ് ഉണ്ടായിട്ടുള്ളത്. 3 വിള്ളൽ ഈ വിൻഡോയ്ക്ക് ഉണ്ടായതായും ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്നും തന്നെ വ്യക്തമാണ്. ഷൊർണൂരിലെത്തിയ ശേഷം RPF പ്രാഥമികമായ പരിശോധന നടത്തി. ഇതിനുശേഷം ഇപ്പോൾ ട്രെയിൻ സർവീസ് നടത്തുകയാണ്. ഏതാണ്ട് റീജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ 22 മിനിറ്റ് വൈകിയാണ് ട്രെയിൻ ഇപ്പോൾ സർവീസ് നടത്തുന്നത്. 9:30 കൊല്ലത്തും അതോടൊപ്പം തന്നെ 11:00 തിരുവനന്തപുരത്ത് എത്തും. സാധാരണ 10:35 വന്ദേ ഭാരത് എക്സ്പ്രസ് തിരുവനന്തപുരത്ത് എത്തേണ്ടത്. അതോട് 22 മിനിറ്റ് വൈകി ഓടുകയാണ്. ഇപ്പോൾ RPF കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഇവിടെ കാട് നിറഞ്ഞ പ്രദേശമായതുകൊണ്ട് തന്നെ മറ്റ് ദൃക്സാക്ഷികളോ CCTV ദൃശ്യങ്ങളോ ഉൾപ്പെടെ ലഭിക്കുന്നത് അനുയോജ്യമല്ല. അതുകൊണ്ട് ലോക്കൽ പോലീസിന്റെ സഹായം ഉൾപ്പെടെ തേടിക്കൊണ്ടാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. മറ്റൊരു കാര്യം ഈ തിരൂരുമായി ബന്ധപ്പെട്ടാണ്. ഈ തിരൂരിൽ നേരത്തെ സ്റ്റോപ്പ് അനുവദിക്കാത്തതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധവുമായി കല്ലേറിന് ബന്ധമുണ്ടോ എന്ന കാര്യവും RPF പോലീസും ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. എന്നാൽ കല്ലേറിൽ കാര്യമായ പ്രശ്നം ഈ ട്രെയിൻ ഉണ്ടായിട്ടില്ല എന്നാണ് RPF പറയുന്നത്. ദൃശ്യങ്ങളിൽ ഉള്ളതുപോലെ തന്നെ ചെറിയ 3 വിള്ളലാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ കാര്യമായ മറ്റു പ്രശ്നങ്ങൾ ഇല്ല എന്നും പറയുന്നുണ്ട്. എന്താണെങ്കിലും RPFന്റെയും പോലീസിന്റെയും സഹായത്തോടെ അന്വേഷണം പുരോഗമിക്കുകയാണ്. മുമ്പ് നമ്മൾ മലപ്പുറം SPയുമായി സംസാരിച്ചപ്പോൾ SP പറഞ്ഞത് ഈ മുമ്പ് പറഞ്ഞ പോലെ തന്നെ അന്വേഷണം നടക്കുന്നുണ്ട്. പ്രതിയെ ഉടൻ തന്നെ പിടികൂടാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. പ്രദേശത്തെ പോലീസിന്റെയും RPFന്റെയും സഹായത്തോടെ പരിശോധന നടത്തുന്നതായും മലപ്പുറം SP മുമ്പ് അറിയിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും ട്രെയിൻ യാത്ര വിശദമായ വിവരങ്ങൾ നൽകുന്നത് വന്ദേ ഭാരത് ട്രെയിനിന് നേരെ ഇന്ന് വൈകിട്ടോടുകൂടിയാണ് കല്ലേറുണ്ടായത്. അന്വേഷണം തുടരുകയാണ്.